ഹായ് ഗൈസ്, അപ്പൊ നമ്മളിന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിലാണ്. നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഇനി പോകുന്ന വഴിയോര കാഴ്ചകളൊക്കെ നമുക്ക് കാണാല്ലേ. ഡാമിന്റെ പേരെന്താന്നാ പറഞ്ഞത്? ഈ ഡാമിന്റെ പേരാണ് പോത്തുണ്ടി ഡാം. ഇതിന് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്തൻ ഡാമാണ്. ഓ, ഇത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഡാമല്ലേ? ഈ ഡാം ഉണ്ടാക്കിയത് 1971. ഓ ശരി. ഇതിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ, അടിയിൽ ശർക്കരയും ചുണ്ണാമ്പും കളിമണ്ണും ഉപയോഗിച്ചിട്ടാണ് ഇത് ശരിയായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഓ ശരി. ഇതിന് മുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് കരിങ്കല്ലും മണ്ണുമാണ്. ഓ അത് ശരി, അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ. അതാണ് ഇത് ഇത്രയും തണുപ്പുള്ളത്, അനുഭവപ്പെടുന്നത്. സാധാരണ ആർച്ച് ഡാമും സിമെന്റ് ഡാമും ഒക്കെ ആണല്ലോ നമ്മൾ കേരളത്തിൽ കാണാറ്. ഇന്ന് ഡിഫറെന്റ് ആയിട്ടാണല്ലേ ഇത് പണിതിരിക്കണത്. അപ്പൊ നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി നമ്പറൊക്കെ ഇവിടെ നോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വണ്ടി ട്രിപ്പായ കാരണം 3 മണിക്ക് തന്നെ നമ്മളോട് റിട്ടേൺ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ നമ്മൾ 3 മണിക്ക് തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. 2 മണിക്ക് ശേഷം ഇവിടുന്ന് ആരെയും അങ്ങോട്ട് കടത്തി വിടില്ല കേട്ടോ. ഇനി പിന്നെ അവിടെ വല്ലവരും സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മാത്രം കടത്തി വിടും, അല്ലെങ്കിൽ അത് ആരെയും കടത്തി വിടില്ല. ഇനി 3 മണിക്ക് തന്നെ തിരിച്ചു വന്ന് റിപ്പോർട്ട് ചെയ്യണമല്ലേ. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? ശരിക്കും എന്തൊക്കെ നമുക്ക് അവിടെ കാണാനുള്ളത് ഏട്ടാ? ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് സീതാർകുണ്ട്, അതുപോലെ തന്നെ കേശവൻപാറ. പിന്നെ മെയിനായിട്ടുള്ളത് ഒരു ട്രക്കിംഗ് ആണ്. ഈ ട്രക്കിങ്ങിനൊക്കെ പോകാൻ സമയം കിട്ടുമോ എന്നൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അതെ, നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അല്ലേ. ഇനിയിപ്പോൾ ഇതൊക്കെ എല്ലാം കാണാനുള്ള സമയം ഉണ്ടാവണോ? 3 മണിക്കുള്ളിൽ തിരിച്ചു വരണ്ടേ? കല്ലിൻ്റെ മുകളിൽ കയറുന്നതിനൊക്കെ പറ്റിയിട്ട് അപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ട് കുട്ടികൾ കയറാതിരിക്കുന്നില്ലേ? കുട്ടികൾക്കൊക്കെ ഒരു ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ വരുന്നതല്ലേ. അവർ കയറും, എക്സ്പ്ലോർ ചെയ്യും. കല്ല് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതല്ലേ. കരിങ്കല്ല് ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിയിട്ട് പാറക്കെട്ട്. പക്ഷെ ഇതിന് നാച്ചുറൽ ബ്യൂട്ടി തന്നെ കേട്ടോ. നല്ല കാറ്റുണ്ട് അല്ലേ, നല്ല തണുപ്പും ഉണ്ട്. കുരങ്ങന്മാര് കൂട്ടം കൂട്ടായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് കൊണ്ടുവിട്ടവര് ക്യാമറ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കൊന്നുമില്ല. ഓക്കെ, റെഡി ആയിട്ട് എന്തായാലും തിന്നാൻ കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുന്നു. കോരങ്ങന്മാരി എന്തൊരു അറ്റൻഷനിലാ നിക്കണല്ലേ. എന്താണ് അവര് ഫോട്ടോ എടുക്കണത്? മൊബൈലില് പിടിക്കുന്നതൊക്കെ ക്യാമറയിലേക്ക് നോക്കിട്ട് നിക്കണ അവര്. ആണോ? എന്നാലും ഇത്ര ടെൻഷനിൽ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്താ ബിന്ദു, ഈ സ്ഥലം കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അത് നോക്കി നിൽക്കലോടെ കുറച്ച് നേരായി. എല്ലാ സ്ഥലവും കാണണമെന്നുണ്ട്, എന്നാൽ അങ്ങനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടല്ലോ. വേഗം സ്പീഡിൽ ഓടി ഓടി പോകണം, എന്നാലാണ് നമുക്ക് തിരിച്ച് എല്ലാ സ്ഥലങ്ങളും കണ്ട് 3 മണിയാകുമ്പോഴേക്കും റിട്ടേൺ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തേ പോരെ പോരെ പോരെ.
നെല്ലിയാമ്പതി ഓരോ ഹൈറ്റ്സിലേക്ക് ഇങ്ങനെ കയറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴികളിലുള്ള ഓരോ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ാണോ സംശയമുണ്ട്, മനസ്സിലായിട്ടില്ല എന്താന്ന്. പക്ഷെ ഭയങ്കര കൗതുകമുണ്ട് മരം. ഒരു നല്ലൊരു സ്പോട്ടാണ്, പോകുന്നവരൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. നല്ല കൗതുകമുള്ള ഒരു മരമാണ് കേട്ടോ. നമ്മൾ ഈ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ വന്ന കാരണം എല്ലാ സ്ഥലവും നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഓരോ സ്ഥലവും കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്പോട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോകേണ്ടി വരിക അല്ലേ. എല്ലാം പ്ലാനിങ്ങോട് കൂടി നടക്കും. എന്തു നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ വരിക, എന്നാലും നമുക്ക് കുറച്ചും കൂടി റിലാക്സ് ചെയ്യാൻ പറ്റിച്ച ഒന്നും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഇതിലിപ്പോ നമ്മള് ഡീസലൊക്കെ നിറച്ചിട്ടില്ലേ, ഇവിടെ പെട്രോൾ പമ്പ് ഒന്നും കാണാനില്ലേ. ഡീസലൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് കേറിയത്. ഡീസലൊക്കെ കേറി വരുമ്പോ ഉണ്ടാവില്ല നമുക്കറിയാലോ. ഇവിടെ പിന്നെ ആൾക്കാർ വഴിയിലൊക്കെ ഫുഡ് കഴിക്കണ കാണാണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട്. നമ്മള് ഫുഡൊന്നും ഉണ്ടാക്കി കൊണ്ടുപോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടാവോ? ഒരു ദിവസമെങ്കിലും ബന്ധു ഞാൻ രക്ഷപ്പെട്ടുണ്ട്. അപ്പൊ എന്റെ ഫുഡ് അത്ര മോശമാന്നല്ലേ പറയണത്? മോശമാന്നല്ലേ, ഒരു തമാശ പറഞ്ഞോളൂ. ഹലോ, നമ്മുടെ മദർ കോളേജിലെ നമ്മുടെ കുട്ടികളാണ്. ഞാൻ ചാവക്കാടുള്ളവരും ഇവിടെ ഉള്ളവരാണ്. പെരുവല്ലൂർ മദർ കോളേജിലെ ആൾക്കാരാണ്. അവരെ കണ്ടപ്പോൾ ഞാൻ പരിചയപ്പെട്ടതാണ്. നമ്മുടെ ഇതിൽ കുറച്ച് ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, ഇവിടുന്ന് റോഡ് രണ്ടായിട്ട് ഡിവൈഡഡ് ആവട്ടോ. അത് ലെഫ്റ്റിലേക്ക് പോയാൽ സീതാർകുണ്ട് വ്യൂ പോയിന്റും, റൈറ്റിലോട്ട് പോയാൽ കേശവമ്പാറയും AVT ടീ പ്ലാന്റേഷനും ഒക്കെയാണ് കാണാനുള്ളത്. ഇവിടെ നെറ്റ്വർക്ക് തീരെ കുറവാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന കേശവപാറ റൂട്ടിലേക്കാണ്. റൂട്ടിൽ കയറിയ തന്നെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, പിന്നെ ഒരു ടെമ്പിളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു AVT ടീ പ്ലാന്റേഷനുണ്ട്. അപ്പോൾ അവിടെ മിക്കവാറും ജോലി ചെയ്യുന്ന ആളുകൾ തമിഴ്നാട്ടുകാരാണ്. ഈ ടെമ്പിളിന് ഒരു തമിഴ് ചോയുള്ളൊരു ടെമ്പിളാണ്. ആ ചായയിലാണ് ഇത് ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. AVT ടീ പ്ലാന്റേഷൻ്റെ ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സെയിലും അത്യാവശ്യം നടക്കുന്നുണ്ട്. ഉണ്ടല്ലോ നല്ല ടീ എസ്റ്റേറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ മൂന്നാറിലും വാൽപ്പാറയിലൊക്കെ ഉള്ള പോലെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ കുറ്റി കുറ്റി കുറ്റിയായിട്ട് ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഞങ്ങൾ ഇങ്ങോട്ട് ജസ്റ്റ് പാസ് ചെയ്തപ്പോഴേ ഒരു പാമ്പ് നമ്മുടെ മുമ്പ് കൂടെ അങ്ങോട്ട് അഴഞ്ഞു പോയി. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആവണം, കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പുകൾ പതിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. എന്ത് പങ്ങിയല്ലേ, പച്ച പുൽമേട ഇങ്ങനെ പച്ച വിരിച്ച് കിടക്കുക. ഇത് AVT ടീ പ്ലാന്റേഷൻ ആട്ടോ. എന്ത് സെറ്റപ്പല്ലേ, എന്ത് രസാലേ കിടക്കണാണ്. നമ്മുടെ വാൽപ്പാറയിലൊക്കെ ഉള്ള പോലെ തന്നെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണല്ലേ ഇത്. മനോഹരതയ്ക്ക് ഒരു കുറവില്ല. അല്ല, നമ്മുടെ റൂട്ട് കുറച്ച് മാറിപ്പോയി. നമ്മൾ കേശവമ്പാറ റൂട്ടിലല്ലേ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്? റൂട്ട് ഞാൻ ഇപ്പം ജംഗ്ഷനിൽ ഒരാളോട് ചോദിച്ചു. എന്താ പറഞ്ഞു, നമ്മളെ കേശവമ്പാറ എന്ന് പറയുന്നത് നമ്മൾ AVT ഇത് കണ്ടില്ലേ, ഒരു ഫാക്ടറി, അവിടെയാണ് കേശവമ്പാറ. ഓ ശരി, അത് നമ്മൾ കടന്നു പോകുന്നു. ഇനിയിപ്പോ ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു തൂക്കുപാലുണ്ട്. ആ തൂക്കുപാലം കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് ഈ വഴിക്ക് തന്നെ വരണം. ഓ ശരി. അപ്പൊ സ്റ്റോപ്പ് കേശവമ്പാറയിലേക്കുള്ള റൂട്ട് ഇങ്ങനെ കടന്നു വന്നപ്പോ ശരിക്കും നെല്ലിയാമ്പതിയുടെ മുഖച്ഛായ വേറെ സ്റ്റൈലായി അല്ലേ. ശരിക്കും നമ്മുടെ വാൽപ്പാറയിലൊക്കെ കണ്ട ലൊക്കേഷനിലേക്ക് കടന്നു. ജംഗ്ഷനിൽ ചോദിച്ചപ്പോൾ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്? ആ ജംഗ്ഷനിൽ അവർ പറഞ്ഞതേ 5 കിലോമീറ്റർ ഇനി ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എത്താൻ. പക്ഷേ 5 കിലോമീറ്റർ തന്നെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. വണ്ടിയെ ചെതിരെ വരുന്നില്ല, ഒന്നും കാണാനും ഇല്ല. എനിക്ക് മനസ്സിലാവുന്നിടത്തോളം ഇത്
പിള്ളേരെ പഠിക്കുന്ന ആൾക്കാർ വരുന്നില്ല. കേശവൻ പാറയും സീതാർക്കും കൊണ്ട് കണ്ടിട്ട് അവിടെ നിന്ന് ഇരിക്കും. അതന്നെയാ കൂട്ടാ, അധികം വണ്ടികൾ ഈ സൈഡിലേക്ക് കാണാനില്ല. അയ്യോ റോണേട്ടാ, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. ഇതാ കാപ്പിത്തോട്ടം കണ്ടില്ലേ, ഈ കാപ്പി കുരുക്കളൊക്കെ പഴുത്ത് നിക്കണോ? അയ്യോ ഒന്ന് വീഡിയോ എടുക്കുക, നിർത്ത് നിർത്ത്, വണ്ടി നിർത്ത്. ബിന്ദു, ഈ കാപ്പിത്തോട്ടം ഉണ്ടല്ലോ, ഇതല്ലേ തന്നെ കൺജസ്റ്റഡ് റോഡാ. ഇത് നീ അവിടെ എത്തോളയും കാപ്പിത്തോട്ടം ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതൊരു കാപ്പിയുടെ എസ്റ്റേറ്റ് അത്, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഇറങ്ങി നിൽക്കും. നേരത്തെ നീ അവിടെ കണ്ടത് ആ തേയിലത്തോട്ടത്തിൽ ഇറങ്ങുന്ന ഒരു പാമ്പ്. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നില്ല, ഒരാള് പോലും രക്ഷപ്പെടുത്തണ്ടാവില്ല. വേഗം വണ്ടി വിടുക, നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചു വരിക. അയ്യോ ഇത് നിർത്തി ഫോട്ടോ എടുക്കണ്ട. അത് കൈ പിടിച്ചിട്ട് എടുക്കാവുന്ന രീതിയിൽ വണ്ടിയിൽ നിർത്തോ, അതിന് പറ്റാവുന്ന സ്ഥലത്ത് ഞാൻ നിർത്തി തരാം. വേണ്ട നോക്ക് എങ്ങനെയുണ്ട്. എന്നാലും അതിന്റെ കൂട്ടത്തില് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, അത് പറ്റിയില്ല. ആഗ്രഹം ഞാനൊക്കെ അത് കാപ്പിക്കുരി പിടിക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്തോ വണ്ടിയിൽ നിന്നിട്ട്. ഇത് കഴിഞ്ഞ് ഇവിടെ നിക്കില്ല, ഇങ്ങനെ പരന്ന് കിടക്കുക കാപ്പി തോട്ടം. അഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് കിലോമീറ്റർ പോകുന്നു, എത്തണ കാണാനില്ലല്ലോ. തിരിച്ചു പോണെങ്കിൽ പറ്റില്ലല്ലോ, ഇവിടെ തിരിക്കാൻ പറ്റിയ വണ്ടി ആണോ? പിന്നെ എനിക്ക് പേടിയാ വേണ്ടിട്ടാ, നേരം ഭയങ്കര നേരമുള്ള റോഡാ. അങ്ങനെ നെല്ലിയാമ്പതിയില് കരക്കാപ്പറമ്പ് തൂക്കുപാലം വരെ എത്തി. നമ്മള് 2014 നവംബറിൽ പന്ത്രണ്ടിലും 13ലും ഗ്രാമവികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാന്ന് പറഞ്ഞത് ഒരു എസ് ടി തൂക്കുപാലാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായിട്ടുള്ള ഗതാഗത യോഗ്യാക്കിയ ഒരു തൂക്കുപാലം. ഇവിടെ നമ്മളിവിടെ എത്തിപ്പെടാൻ ചെറിയ ചെറിയ റൂട്ടിലൂടെ കടന്നു വരണം, കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്നാലും വന്ന് കണ്ടപ്പോൾ രസമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഫി എസ്റ്റേറ്റിലൂടെ, നല്ലൊരു കോഫി എസ്റ്റേറ്റ് അല്ലേ? ഓ, അടിപൊളി കോഫി എസ്റ്റേറ്റിന്റെ ഉള്ളിലൂടെയാണ് കാപ്പിക്കുരിയൊക്കെ പഴുത്ത് നിൽക്കണത്. നമുക്ക് കൈകൊണ്ട് തൊടാനും പിടിക്കാനൊക്കെ സാധിച്ചു. പക്ഷെ കുറച്ച് നമ്മള് ഓരോ സ്ഥലത്തേക്ക് വരുമ്പോഴും വളരെ ശ്രദ്ധാപൂർവ്വം വരണം എന്ന് മാത്രം. അപകടം ഒക്കെ എല്ലായിടത്തും പതിയിരിക്കുന്നുണ്ട്, അതിൽ നമ്മൾ ശ്രദ്ധിച്ചു പോരുക. കാഴ്ചകളൊക്കെ മനോഹരമാണ്, പക്ഷെ ഈ കാണുന്നതിനൊപ്പം തന്നെ നമ്മൾ അതുകൂടി ശ്രദ്ധിക്കണം എന്ന് മാത്രം. മുകളിലൂടെ യാത്ര തന്നെയാണ്. നമ്മള് തുമ്പൂർമൊഴിയില് പോയി ഒക്കെ തൂക്കുപാലം. ആളുകൾക്ക് വേണ്ടി വണ്ടി ഇറക്കി കട്ടാ, ബൈക്കൊക്കെ ഓടിച്ചു പോകാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. ആ അതൊക്കെ ഓടിച്ചു പോകാൻ പറ്റും. അതെ, ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന്. ഭയങ്കര കെയർഫുൾ ആവണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അധികം അധികം ദൂരത്തേക്ക് പോണ്ട. എന്താ ബന്ധു, സുഖമായിട്ട് ഇരിക്കല്ലേ? കല്ലിന്റെ മുള്ളില് കാറ്റും കൊണ്ട് നല്ല കാറ്റുണ്ടേ.
വെള്ളത്തിലേ ചെറിയ ചെറിയ പൊടിമീൻ കുറേ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ ചെറിയ ചെറിയ പൊടിമീൻ? പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തോട്ടിൻ്റെ വക്കത്തു നിന്നൊക്കെ ചെറിയ കുപ്പിയിലിങ്ങനെ മീനൊക്കെ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കൂല്ലേ. അന്ന് നമ്മുടെ വീട്ടിലൊന്നും അയക്കുറിയൊന്നും ഇല്ലല്ലോ. അന്ന് അയക്കുറിയൊന്നും ഇല്ലാത്ത നമ്മൾ മീനെങ്ങനെ പിടിച്ചാൽ ഓർമ്മ എനിക്ക് വന്നു. വള്ളിക്കെട്ട് കണ്ട നമ്മുടെ നാട്ടിലെ പാമ്പുങ്കാവ് പോലെ ഉണ്ടല്ലേ. തൂക്കുവാരത്തിൻ്റെ അടിയിൽ നിന്നുള്ള സീൻ എന്തൊരു ഭംഗിയല്ലേ. ഹലോ ഗെയ്സ്, ഞങ്ങൾ കേശവൻപാറ വ്യൂ പോയിന്റിലേക്കുള്ള സഞ്ചാരത്തിലാണ്. ഇവിടുന്ന് 300 കിലോമീറ്റർ അല്ലേ, അല്ല 300 മീറ്റർ 300 മീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അപ്പൊ അത് ഇവിടുന്ന് നടന്നു പോണം, വണ്ടിയൊന്നും പോവില്ല. അപ്പൊ നമ്മള് വണ്ടി അവിടെ നിർത്തി താഴെ നിർത്തി ഇനിയിപ്പോ അവിടേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ നടന്ന് തോൽക്കണം നമ്മൾ എവിടെയാണെങ്കിലും. അത് സത്യട്ടാ, പക്ഷെ ഒരു എക്സസൈസ് ആണ്. ഈ ഹോബിയുടെ ഒപ്പം നമുക്കൊരു എക്സസൈസ് കൂടി ഇതിൽ കിട്ടുന്നത്, അതായത് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഈ നടന്നു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ സബ്സ്ക്രൈബർമാരെ കാണുന്നുണ്ട്, അത് വലിയൊരു സന്തോഷം. പുള്ളി പറഞ്ഞ നിങ്ങളുടെ യൂട്യൂബ് കാണാറുണ്ട്, നിങ്ങളുടെ ബിന്ദുവിന്റെ വാഴയിലയിൽ പൊതിഞ്ഞ ബ്രാലി വെച്ച്. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലൊരു സന്തോഷം. അപ്പൊ സംഗതി ഇങ്ങനെയൊക്കെ ഓരോരുത്തർ വന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു സന്തോഷം കിട്ടുന്നത്. ഓക്കെ, നമുക്ക് സ്ഥലം പോയി ഒന്ന് കാണാം. കേശവ പറയിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് തിരക്കൊക്കെ ഉണ്ടല്ലേ. തിരക്കിനൊന്നും കുറവില്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ മൊത്തത്തില്. ഇന്ന് സൺഡേ ആണ് ശരിക്കും. അപ്പൊ ആളുകളൊക്കെ സ്വല്പം വലിയ കിതപ്പൊന്നും വരുന്നില്ല, തുടങ്ങണല്ലോ. ഇത് കുറച്ച് ഇറക്കാണ്, കേറുമ്പോ മതി ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കേറുമ്പോ. പക്ഷേ ആളുകളോട് പ്രത്യേകം പറയാനുള്ളത് ഇതൊക്കെ നമ്മുടെ വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. പ്ലാസ്റ്റിക് വലിച്ചെറിയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് അവർ പ്രത്യേകം എല്ലായിടത്തും മാൻ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ ആൾക്കാർ ഇപ്പോൾ മാറി തുടങ്ങി, അങ്ങനെ ചെയ്യുന്നുണ്ട്, കളയുന്നില്ല, മാറ്റി വെള്ള ഡസ്റ്റ്ബിന്നിലൊക്കെ ഇടാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കേശവൻപാറയുടെ മുകളിലേക്ക് നമ്മളിങ്ങനെ നടന്ന് കയറിയിട്ട് താഴത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ താഴ്ന്ന് വന്ന വഴികളുടെ റൂട്ട് മാപ്പ് പോലെ കാണാൻ കഴിയുന്നതാണ് പറയണത്. ആ വ്യൂ അത്ര നല്ല വ്യൂ ആണ്, വണ്ടികൾ വരുന്നതും പോണതും നമ്മൾ വന്ന വഴികളാണ് കാണുന്നത്. ടോപ്പിൽ കയറി നിൽക്കുമ്പോഴല്ലേ വ്യൂ ഭംഗിയുണ്ട്. ഇറങ്ങി നോക്കണല്ലേ ഈ ഡാം പോലെ കാണുന്നത്. ഇത് പോത്തുണ്ടി ഡാമിന്റെ സൈഡ് വ്യൂ ആണ് അവിടുന്ന് കാണുന്നത്. അടിപൊളി വ്യൂ കേട്ടോ. അതങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ അടിവാരത്തിലേക്ക് ഇങ്ങനെ പോകും തോറും ആ വ്യൂ ഇങ്ങനെ കാണാം. ഓ അടിപൊളി സീൻ ആട്ടോ. ഇവിടെയാണോ ബ്രഹ്മരത്തിന്റെ ഷൂട്ടിംഗ് നടന്നു എന്നൊക്കെ പറഞ്ഞത്. പറഞ്ഞിരുന്നു താഴത്തെ ബ്രഹ്മരത്തിന്റെ നേച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞല്ലേട്ടോ, നേച്ചുറൽ ബ്യൂട്ടി തന്നെയാണ്. ഇതാരും ഉണ്ടാക്കണമെന്നല്ല, തന്നെ പ്രകൃതിയിൽ ഉണ്ടാവുന്നതാണ്. എന്ത് മനോഹരമായ കാഴ്ചകളാണ്, ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഭംഗി നമ്മുടെ തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. നേച്ചുറൽ ബ്യൂട്ടി ഉള്ളതുകൊണ്ടല്ലേ നെല്ലിയാമ്പതിയിൽ എല്ലാവരും വരുന്നത്. ഇത് കാണാൻ തന്നെയാണ് മെയിനായിട്ട് ആളുകൾ വരുന്നത്. ഇവിടുത്തെ ശുദ്ധമായി ശ്വസിക്കുക, ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി എൻജോയ് ചെയ്യുക, എന്ത് തിരക്കാലേ. ഇപ്പം ആളുകളൊക്കെ വരുന്നത് മെയിനായിട്ട് ഇപ്പം ഈ കൊറോണ കാലമായിട്ട് പോലും ആളുകൾ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വരണല്ലേ. സൈറ്റ് സീൻ കാണാനേ. ഹലോ ഗെയ്സ്, നമ്മൾ കേശവൻപാറ മുകളിലാണ്. കേശവൻപാറയുടെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ പോയിന്റ് ആണിത്. അടിപൊളി കാഴ്ചയാണ്, പക്ഷെ നമ്മൾ കതച്ച് പണി കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് കയറുമ്പോൾ അടിപൊളി സെറ്റപ്പാണ്.
നല്ല വൈബാണ്. സൺഡേ ആയതുകൊണ്ട് ആളുകൾ കണ്ടമാനുണ്ട്. ഇങ്ങനെ വന്ന് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അടിപൊളി. നിങ്ങളെല്ലാവരും വരിക, കാണുക, ആസ്വദിക്കുക. നമ്മളിപ്പോ കേശവ പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. അതിന്റെ സൈഡിൽ ഒരു ചെറിയൊരു കുളം അല്ലേ, ചെറിയ കുളം. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും ആയിട്ടല്ല കിടക്കണത്. എന്നാലും കാണാൻ നല്ല കൗതുകുണ്ട്. സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട്. കേശവൻ പറയില്ല, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതൊരു കിണറാണ്. ആ കിണറിന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കണതിന്റെ തിരക്കാണ് എല്ലാവരും. അതിലെ എല്ലാവരും ആ കിണറിന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കണം. ഭയങ്കര തിരക്കാണ്. ഇത് നെല്ലിയാമ്പതിയിലുള്ള വെജിറ്റബിൾ ആൻഡ് ഓറഞ്ച് ഫാം ഹൗസ് ആണ്. ഇപ്പോൾ സൺഡേ കാരണം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അകത്ത് കയറി കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ ഫാം ഹൗസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ സൺഡേ അല്ലാതെ വേറെ ഏതെങ്കിലും ദിവസം വരിക. അപ്പോൾ നിങ്ങൾക്കതെല്ലാം വൃത്തിയായിട്ട് കാണാൻ പറ്റും. നെല്ലിയാമ്പതിയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം.